മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുവാൻ പ്രധാനമായിട്ടും രണ്ട് രീതികളാണ് ഉള്ളത്. ഒന്ന് ലംസം മെത്തേഡ്, ഒറ്റത്തവണ നിക്ഷേപം. അതായത് താങ്കളുടെ കൈവശമുള്ള ഒരു തുക ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ ഇടുന്ന പോലെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒറ്റത്തവണയായി നിക്ഷേപിക്കുന്ന രീതി. രണ്ട് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ താങ്കൾ എല്ലാ മാസവും 8-ാം തീയതി 5,000 രൂപ വീതം ഒരു ഫണ്ടിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതാണ് SIP. ലംസം മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് അവിടെ മാർക്കറ്റ് വോളാറ്റിലിറ്റി റിസ്ക് എന്ന സംഗതി ഉണ്ട് എന്നുള്ളത്. ഇനി SIP യുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ മാർക്കറ്റ് വോളാറ്റിലിറ്റി റിസ്ക് എന്ന സംഗതി തീരെ കുറവാണ് എന്നുള്ളത്. ഈ മാർക്കറ്റ് വോളാറ്റിലിറ്റി റിസ്ക് എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. അത് എന്താണ് എന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി തരാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ലംസം രീതിയിൽ നിക്ഷേപിക്കുമ്പോൾ ഈ മാർക്കറ്റ് വോളാറ്റിലിറ്റി റിസ്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഒരു വലിയ നേട്ടമാണ്. ശരിക്കും ഇത് സാധിക്കുന്ന കാര്യമാണ്. അതിനു വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് STP, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്നും മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ ഒരു ഡെപ്റ്റ് ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫണ്ടിൽ നിന്നോ ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മുടെ നിക്ഷേപത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ് STP. സിസ്റ്റമാറ്റിക്കായി എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. സാധാരണഗതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലെ നമ്മുടെ നിക്ഷേപം മറ്റൊരു ഫണ്ടിലേക്ക് ഒറ്റത്തവണയായിട്ട് മാറുന്നതിനെ പറയുന്ന പേര് സ്വിച്ചിങ് എന്നാണ്. എന്നാൽ STP യുടെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ ഒരു മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപം ഒറ്റത്തവണയായിട്ടല്ല മറ്റൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മറിച്ച് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഒരു തുക ഒരു ഫണ്ടിൽ നിന്നും മറ്റൊരു ഫണ്ടിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന രീതിയാണ് STP എന്ന സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഇത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒക്കെ നീണ്ടു പോയേക്കാവുന്ന ഒരു പ്രോസസ് ആണ്. ഇനി ഒരു ഉദാഹരണം പറയാൻ പോവാണ്. അതോടെ എല്ലാ കാര്യങ്ങളും വ്യക്തമാകണം. നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് വോളാറ്റിലിറ്റി റിസ്ക് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും. വിക്രമന്റെ കൈവശം ഇപ്പോൾ ഒരു 600,000 രൂപയുണ്ട്. ഈ 600,000 രൂപ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒറ്റത്തവണയായി, അതായത് ലംസം രീതിയിൽ നിക്ഷേപിക്കുക എന്നതാണ് വിക്രമന്റെ ഉദ്ദേശം. പക്ഷേ ഇവിടെ ഒരു റിസ്ക് ഉണ്ട്. വിക്രമൻ നിക്ഷേപിക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ ഉയർച്ചയിലാണ് എങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റുകളുടെയും വില ഉയർന്ന അവസ്ഥയിൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമൻ കൂടിയ വിലയ്ക്ക് ആ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. സപ്പോസ് വിക്രമൻ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു യൂണിറ്റിന്റെ വില, അതായത് NAV 600 രൂപയാണ് എന്ന് വിചാരിക്കുക. കുറച്ചു കാലം മുമ്പ് വരെ ഇത് 560-570 രൂപയൊക്കെ ആയിരുന്നു. മാർക്കറ്റ് ഉയർന്നപ്പോൾ അതോടൊപ്പം ഈ NAV യും ഉയർന്ന് ഇപ്പോൾ 600-ലേക്ക് എത്തിയതാണ്. വിക്രമൻ തൻ്റെ കൈവശമുള്ള 600,000 രൂപ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് എങ്കിൽ ഒരു യൂണിറ്റ് അയാൾക്ക് ലഭിക്കുക 600 രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,000 യൂണിറ്റുകൾ അയാൾക്ക് ലഭിക്കും. വിക്രമൻ നിക്ഷേപം നടത്തി കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കറക്ഷൻ ഉണ്ടാവുകയും മാർക്കറ്റ് ഇൻഡെക്സുകൾ താഴേക്ക് വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ വിക്രമൻ നിക്ഷേപിച്ച ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന്റെ NAV യും താഴേക്ക് വന്ന് 575 എത്തി. അതായത് വിക്രമന്റെ നിക്ഷേപത്തിന്റെ ഇപ്പോഴത്തെ മൂല്യം 575 × 1,000 എന്ന് പറഞ്ഞാൽ 575,000 രൂപ. വിക്രമൻ നിക്ഷേപിച്ചത് 600,000 രൂപയായിരുന്നല്ലോ. ഇപ്പോൾ വിക്രമന്റെ പോർട്ട്ഫോളിയോ 25,000 രൂപ നഷ്ടത്തിലാണ്. ഇത് ശരിക്കും താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണ്. കുറച്ചു കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് വരികയും അതോടൊപ്പം ഈ മ്യൂച്വൽ ഫണ്ടും മുകളിലേക്ക് വരികയും ചെയ്യും. ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് വിഷയമുള്ള ഒരു കാര്യമല്ല. എങ്കിലും ഇത് ഒരു റിസ്ക് തന്നെയാണ്. ഈ റിസ്കിന്റെ പേരാണ് മാർക്കറ്റ് വോളാറ്റിലിറ്റി റിസ്ക്. SIP രീതിയിൽ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ഈ റിസ്ക് തീരെയില്ല. കാരണം അയാൾ എല്ലാ മാസവും കുറേശ്ശെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ മേടിക്കുകയാണല്ലോ.
ഓരോ മാസവും വ്യത്യസ്ത വിലകൾക്കായിരിക്കും ഇയാൾ യൂണിറ്റുകൾ വാങ്ങുക. ചില മാസങ്ങളിൽ കൂടിയ വില, ചില മാസങ്ങളിൽ കുറഞ്ഞ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വാങ്ങൽ ശരിക്കും ഒരു ആവറേജ് പ്രൈസിൽ ആയിരിക്കും. അപ്പോൾ ലംസം മെത്തേഡിൽ നിക്ഷേപിക്കുമ്പോഴുള്ള ഈ മാർക്കറ്റ് വൊളാറ്റിലിറ്റി റിസ്ക് ഒഴിവാക്കുവാൻ വിക്രമൻ ചെയ്ത കാര്യം ഇതാണ്. വിക്രമൻ അയാളുടെ കൈവശമുള്ള ആ 600,000 രൂപ ഒരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒറ്റയടിക്ക് നിക്ഷേപിച്ചു. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട് പോലെയല്ല, ഒരു പരിധി വരെയൊക്കെ ഒരു ഫിക്സഡ് റിട്ടേൺ തരാൻ സാധിക്കുന്ന ഫണ്ടാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. ഈ ഫണ്ടിലെ നമ്മുടെ നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ട് കമ്പനി നിക്ഷേപിക്കുന്നത് കമ്പനികളുടെ ഷെയറിലല്ല, മറിച്ച് ഡിബഞ്ചറുകളിലും ബോണ്ടുകളിലുമൊക്കെയാണ്, എന്ന് പറഞ്ഞാൽ കടപ്പത്രങ്ങളിലാണ്. പ്രതിവർഷം 7-9% റിട്ടേണൊക്കെ ഇത്തരം ഫണ്ടിൽ നിന്ന് ലഭിക്കാറുമുണ്ട്. ഇപ്പോൾ വിക്രമന്റെ 600,000 ആ ഒരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി വിക്രമൻ ചെയ്യുന്നത്, ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എല്ലാ മാസവും 8-ാം തീയതി 50,000 രൂപ വീതം നേരത്തെ ഉദ്ദേശിച്ച ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ 12 മാസങ്ങൾ കൊണ്ട് 600,000 രൂപയും ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് ഇക്വിറ്റി ഫണ്ടിലേക്ക് എത്തിപ്പെടും. ഓരോ മാസവും ട്രാൻസ്ഫർ ചെയ്യേണ്ട തുക എത്രയാണ് എന്നുള്ളത് നിക്ഷേപകന് തീരുമാനിക്കാവുന്ന കാര്യമാണ്. വിക്രമൻ ചെയ്ത ഈ പരിപാടിയുടെ പേരാണ് STP, അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഇവിടെ വിക്രമൻ ആ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റുകൾ സ്വന്തമാക്കിയത് പല തവണകളായിട്ടാണ്. ചില മാസങ്ങളിൽ ഇദ്ദേഹം കൂടിയ വിലയ്ക്കാണ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ മേടിച്ചത് എങ്കിൽ മറ്റു ചില മാസങ്ങളിൽ വളരെ കുറഞ്ഞ വിലയ്ക്കായിരിക്കും ഇദ്ദേഹം യൂണിറ്റുകൾ മേടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി വിലയ്ക്ക് അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. അതായത് മാർക്കറ്റ് വൊളാറ്റിലിറ്റി റിസ്ക് ഇവിടെ കുറയ്ക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരു സംശയം പല ആളുകൾക്കും ഉണ്ടായിരിക്കുന്നു, ഇത് തന്നെയല്ലേ SIP? ഇതല്ല SIP. SIP എന്തായിരുന്നു? എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത ഡേറ്റിൽ കൃത്യമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പരിപാടി തന്നെയാണ്. പക്ഷേ നിക്ഷേപിക്കുന്ന പണം എവിടുന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒന്നുകിൽ ബാങ്കിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ബാങ്കിലെ NRI അക്കൗണ്ടിൽ നിന്ന്. ഈ രണ്ട് അക്കൗണ്ടുകളുടെയും പ്രത്യേകത എന്താ? ഇവിടെ ഉള്ള ബാലൻസിന് വളരെ തുച്ഛമായ പലിശയാണ് നമുക്ക് ലഭിക്കുക. എന്നാൽ STPയുടെ കേസിൽ എല്ലാ മാസവും ഇക്വിറ്റി ഫണ്ടുകൾ വാങ്ങാൻ വേണ്ടിയുള്ള തുക എവിടുന്നാണ് ട്രാൻസ്ഫർ ചെയ്തത്? ഒരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഉയർന്ന പലിശയാണ് ലഭിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ഉയർന്ന പലിശ. അതായത് നമ്മുടെ വിക്രമന് അദ്ദേഹത്തിന് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ബാലൻസ് ഉള്ള തുകയ്ക്ക് നല്ല റിട്ടേൺ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപം മാറ്റാനും സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ ഫണ്ട് ഹൗസിന്റെ കീഴിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ തമ്മിൽ മാത്രമേ ഈ ട്രാൻസ്ഫർ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICICI പ്രൊഡൻഷ്യലിന്റെ ഒരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലെ തുക HDFCയുടെ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ എന്തേ പറ്റുള്ളൂ? ICICI പ്രൊഡൻഷ്യലിന്റെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലെ ഈ എമൗണ്ട് ICICI പ്രൊഡൻഷ്യലിന്റെ തന്നെ മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. താങ്കൾക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട താങ്കളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ്. മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.